കണ്ണാടി പോലുള്ള ചർമ്മം നേടാൻ സഹായിക്കുമെന്ന് അവകാശപ്പെടുന്ന കൊറിയൻ മാർഗങ്ങൾ തേടി പോകുന്നവരുടെ എണ്ണം ചെറുതൊന്നുമല്ല. അക്കൂട്ടത്തിൽ ഒരാളാണ് മലയാളികളുടെ സ്വന്തം ഭാവനയും. കൊറിയൻ സ്കിൻ കെയറിനോട് തനിക്കുള്ള താല്പര്യത്തെക്കുറിച്ച് അടുത്തിടെ മെട്രോ മലയാളം ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ നടി പങ്കുവച്ചു. കുറച്ച് ദിവസം മുൻപ് ഓസ്ട്രേലിയയിലെ മലയാളി അസോസിയേഷൻ്റെ ഓണാഘോഷ പരിപാടികളിൽ വിശിഷ്ട അതിഥിയായി എത്തിയത് ഭാവനയായിരുന്നു. അതിനുശേഷം നൽകിയ അഭിമുഖത്തിലാണ് വിദേശത്ത് അവധി ആഘോഷിക്കാൻ എത്തുമ്പോഴുള്ള തൻ്റെ പ്രധാന വിനോദങ്ങളെക്കുറിച്ച് ഭാവന വെളിപ്പെടുത്തിയത്. ഓസ്ട്രേലിയയിൽ വന്നപ്പോഴും പതിവുപോലെ ഷോപ്പിങ്ങിനാണ് താൻ കൂടുതൽ സമയം ചെലവഴിച്ചതെന്ന് ഭാവന പറയുന്നു. ആ കൂട്ടത്തിലാണ് കൊറിയൻ സ്കിൻ കെയറിനോടുള്ള തൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് നടി സംസാരിച്ചത്. നമ്മുടെ നാട്ടിൽ ഓൺലൈനിൽ പോലും ലഭിക്കാത്ത സാധനങ്ങളാണ് ഇവിടെ വന്നപ്പോൾ ഞാൻ വാങ്ങിയത്. കൊറിയൻ സ്കിൻ കെയർ ഇഷ്ടമുള്ളയാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ കണ്ടുപിടിച്ച് വാങ്ങിച്ചു. 30കളെന്ന് കേട്ടാൽ തന്നെ പല സ്ത്രീകൾക്കും നെഞ്ചെടുപ്പ് കൂട്ടുന്നൊരു കാര്യമാണ് അവരുടെ സൗന്ദര്യം. 20കൾ വരെ പാലിച്ചു പോകുന്ന പലതും പോരാതെ വരുമെന്ന് ചിലർക്കെങ്കിലും ആകുലമില്ലാതെയില്ല. പക്ഷേ പ്രായം ഏതായാലും തിളങ്ങുന്ന ചർമ്മവും സൗന്ദര്യവും സ്വന്തമായുള്ള ആളാണ് ഭാവന. 38ൽ എത്തി നിൽക്കുന്ന താരത്തിന് ദിവസം ഓരോന്ന് കഴിയും തോറും സൗന്ദര്യം ഏറി വരുന്നുവെന്നാണ് ആരാധകരുടെ വശം. സ്വപ്നക്കൂടിലും ലോലിപോപ്പിലും ഒന്നും കണ്ട ഭാവനയല്ല ഇപ്പോൾ. നിറത്തിൽ അടക്കം ഭാവനയിൽ നിരവധി മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. മാത്രമല്ല സ്കിൻ കെയറിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം ഫിറ്റ്നസ്സിനും കൊടുക്കുന്നയാളാണ് ഭാവന. സിനിമയിൽ വന്നത് കൗമാരകാലത്താണെങ്കിലും ഇന്നും ഭാവന മലയാളത്തിൽ സജീവമായ നായികമാരെക്കാൾ ആരാധകരുള്ള താരമാണ്. കൊറിയൻ സ്കിൻ കെയർ രീതികൾക്കും ഭാവനയ്ക്ക് യുദ്ധം തുളുമ്പുന്ന ചർമ്മം നൽകിയതിന് പിന്നിൽ പങ്കുണ്ടെന്നത് വ്യക്തം. അതേസമയം ഓസ്ട്രേലിയയിലെ ഇത്തവണ വന്നിട്ട് വ്യത്യസ്തമായ രുചികൾ അധികം എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്നും നടി പറയുന്നു. ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ചോറും മീൻകറിയും തേടി പിടിച്ചു പോകുന്ന കൂട്ടത്തിലുള്ളയാളല്ല ഭാവന. മലയാളി ഫുഡ് 24 മണിക്കൂറും വീട്ടിൽ കിട്ടുമെന്നുള്ളത് കൊണ്ട് പുറത്തു വരുമ്പോൾ അത് അന്വേഷിച്ച് നടക്കാറില്ലെന്ന് നടി പറയുന്നു. തായ്, കൊറിയൻ, ജാപ്പനീസ്, ഇറ്റാലിയൻ കുസീൻസ് ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളയാളാണ് താനെന്നും ഭാവന കൂട്ടിച്ചേർത്തു. മലയാളത്തിൽ സജീവം അല്ലെങ്കിലും ഭാവനയോട് പ്രത്യേകമായൊരു ഇഷ്ടമുണ്ട് ആരാധകർക്ക്. ആ ഇഷ്ടം ഇന്നും അതേപോലെ നിലനിൽക്കുന്നുണ്ട്.